ഇത് കഴിച്ച മാംഗോസിന്റെ അതേപോലെ തന്നെ ഇരിക്കില്ല മോനെ അല്ലേ? മാംഗോസിന് കഴിച്ചിട്ടില്ലേ? അതും എന്ത് മാറ്റം തോന്നിയിട്ടുണ്ട്? ഞാൻ സിതോഷ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കോകം ഫ്രൂട്ടാണ്. അതായത് ഈ ഫ്രൂട്ടിൻ്റെ തൊണ്ടുകൊണ്ടും നമുക്ക് ഗുണങ്ങളുണ്ട്. അത് സ്വീറ്റ് കോകം എന്നാണ് അറിയപ്പെടുന്നത്. അത് രണ്ട് മൂന്ന് വെറൈറ്റീസ് കോകം ഫ്രൂട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇത് ശരിക്കും ഭക്ഷ്യയോഗ്യമാണോ, ഇത് കഴിച്ചാൽ എന്താണ് അതിൻ്റെ ടേസ്റ്റ്, ഇത് ശരിക്കും അറിയപ്പെടുന്നത് നമ്മുടെ മാംഗോസ്റ്റിൻ്റെ ഒരു പകരക്കാരനായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്, അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ അറിയപ്പെടുന്നത്? അപ്പോൾ ഇത് മാംഗോസ്റ്റിൻ പോലെ സെയിം ആണോ ഇത്? പക്ഷേ ചെറിയ ചെടിയിൽ കായ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ഉണ്ട്. നമുക്കിതിൻ്റെ മറ്റ് ഗുണങ്ങൾ, ഇതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ ഒരു ഫുൾ റിവ്യൂ നമുക്ക് നോക്കാം. നമ്മളിന്ന് പരിചയപ്പെടുന്നത് മിസ്റ്റർ ഡയസ്പി വർഗീസ് ആണ്. ഇത് കൂത്താട്ടോളത്തിനടുത്താണ്. ഇത് നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ എങ്ങനെയായിരുന്നു ചേട്ടാ? ഇത് എറണാകുളം ജില്ലയിലെ കൂത്താട്ടോളം. കൂത്താട്ടോളം, കൂത്താട്ടോളത്തിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട്. ഇത് പിറവം ഇടയാർ റൂട്ട്. പിറവം ഇടയാർ റോഡാണ്. ഇതില് നമ്മളിന്ന് പരിചയപ്പെടുന്ന ഫ്രൂട്ടിന്റെ പേര് പറയുമോ? കോക്കം. കോക്കം. ഇത് ശരിക്കും ഫ്രൂട്ടാണോ അതെയോ മെഡിസിനൽ വാല്യൂ ആണോ? ഇത് എല്ലാം കൊണ്ടും ഗുണമാണ്. ഗാർസീനിയ ഇൻഡിക്ക, അതായത് മാംഗോസ്റ്റിൻ ഫാമിലി പെട്ടത് തന്നെയാണ്. പിന്നെ മാംഗോസ്റ്റിൻ്റെ അത്രയും ഒരു മധുരം ഇല്ലെന്നേ ഉള്ളൂ. ചെറിയൊരു പുളിയുണ്ട്. സ്വീറ്റ് കോക്ക് എന്ന് തന്നെ അറിയപ്പെടുന്നു. ഇത് നമുക്ക് സ്വീറ്റ് കോക്ക് എന്ന് എടുത്തു പറയുമ്പോൾ ഇതിന് നേരത്തെ മറ്റേതെങ്കിലും വർഗത്തിൽ പുളി ഉണ്ടായിരുന്നു. പുളി ഉണ്ടായിരുന്നു, അതുകൊണ്ടാവാം സ്വീറ്റ് കോക്ക്. അതെ അതെ അതെ. അല്ല, പുളി ഉള്ള ഇനം ഉണ്ട് ഇതിൽ. അത് താഴെ അതിന്റെ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. രണ്ട് വെറൈറ്റീസ് ഉണ്ട്, രണ്ട് വെറൈറ്റി പുളി ഇല്ല. അപ്പൊ നമുക്ക് എന്തായാലും പ്ലാന്റ് കണ്ടിട്ട് അതിന്റെ സവിശേഷതകൾ ചോദിക്കാം. ഈ കാണുന്നതാണ് പ്ലാന്റ്. ഇത് പുറത്തുനിന്ന് നോക്കിയാൽ നിറയെ ഇലകളും, എന്നാൽ ഇലകൾക്കടിയിലൂടെ നിറയെ ഫ്രൂട്ടുമാണ് ഇതിന് കാണുന്നത്. ഇതിപ്പോൾ മൂന്നാം വർഷം കാച്ച ഗ്രാഫ്റ്റ് പ്ലാന്റ് ആണ്. ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്, മൂന്നാം വർഷം കായ്ച്ചത്. ഇത് ഈ റെഡ് ആവുന്നതാണോ? റെഡ് അല്ല, അത് ഇനി ബ്ലാക്കിലേക്ക് വരും. ഓക്കെ, ഇത് ബ്ലാക്കിലേക്ക് വരുമ്പോഴാണ് ഇത് ആകുന്നത് അല്ലേ? ശരിക്കും മാംഗോസ്റ്റിന്റെ ആ ഇതേ കളറിൽ തന്നെ വരും. ഓക്കെ, നിറയെ കായകൾ പിടിക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു ഒരു ഒന്നര കിലോ എടുത്ത് പറിച്ചതാണ് കഴിഞ്ഞ ആഴ്ച. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് ആണ്. ഇത് എത്ര വർഷം പ്രായമായ? ഇതിപ്പോ മൂന്ന് വർഷമായതാണ്. മൂന്ന് വർഷം പ്രായമായ, അതും ഡ്രമ്മിൽ നിൽക്കുന്ന ചെടിയാണിത്. ഇത് ആവറേജ് ഒരു വലിപ്പമായിട്ടുണ്ട്. ഇത് എത്രാമത്തെ വർഷം കായ്ക്കാൻ തുടങ്ങും? ഇത് ഗ്രാഫ്റ്റ് ആണെങ്കിൽ മൂന്നാം വർഷം കായ്ക്കും, സീഡ് ആണെങ്കിൽ അഞ്ചാം വർഷം കായ്ക്കും. ഗ്രാഫ്റ്റ് ആണെങ്കിൽ മൂന്നാം വർഷവും, സീഡാണെങ്കിൽ അഞ്ചാം വർഷവും കഴിക്കും. ഒരു ചെടിയിൽ നിന്ന് ആവറേജ് എന്തോ ഒരു ഫ്രൂട്ട് നമുക്ക് ലഭിക്കും. ഇപ്പൊ ഈ വർഷം ഇതിൽ നിന്നൊരു രണ്ടര കിലോ, രണ്ടര കിലോ. ഇത് നമുക്ക് പുറത്ത് ഫ്രൂട്ടായിട്ട് വിൽക്കാൻ സാധിക്കും അതെയോ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആണോ? ഇത് ഫ്രൂട്ടായിട്ട് നമുക്ക് വിൽക്കാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോ ഒരു നമ്മുടെ നാടുകളിൽ ഇതിപ്പോ, അതായത് ഇപ്പൊ കേരളത്തിൽ ഇത് പൊതുവെ ഇത് അങ്ങനെ അറിയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അറിയാവുന്നവർക്ക് അറിയാം. ഇത് കേരളത്തിൽ ആദ്യമായാണോ കായ്ക്കുന്നത് അതെയോ? അല്ല, പല ഫാമുകളിലും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എന്റെ സുഹൃത്താണ് ഐനറ്റ് ഫാം, ഐനറ്റ് ഫാമിലുണ്ട്. അങ്ങനെ പല ഇടങ്ങളിലും അറിയാവുന്ന വലുപ്പമുള്ള ഒരു കായ. അതെ അതെ അതെ. ഇനി ഇതിന്റെ ഗുണങ്ങള്, ബാക്കി കാര്യങ്ങൾ. ഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ തീരെയല്ലാത്ത ഗുണങ്ങൾ ഇതിനുണ്ട്. ഇപ്പൊ മാംഗോസ്റ്റിൻ നമ്മള് പഴങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു. അത് പഴമായിട്ട് കഴിക്കുന്നു. ഇത് നമ്മള് മാംഗോസ്റ്റിൻ കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. പിന്നെ ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ഇല, ഇത് കുട്ടികൾക്ക് ദഹനക്കേട് വരുമ്പോൾ അരച്ചു കൊടുക്കാം. അരച്ചു കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഇലകളാണ് ദഹനക്കേട് മാറാനായിട്ട്. ഇത് വലിയവർക്കല്ല കേട്ടോ, കുട്ടികൾക്ക്. കുട്ടികൾക്ക് പിന്നെ ഇതിൻ്റെ, ഇത് കൂടുതലായിട്ടും കൊങ്കൺ തീരങ്ങളിലാണ് കണ്ടുവരുന്നത്. കൊങ്കൺ തീരങ്ങളിൽ, പിന്നെ മഹാരാഷ്ട്രയില് റായ്പൂർ, സോറി റായ്ഘട്ട്, സിന്ധുദുർഗ്, അങ്ങനെ പല സ്ഥല മഹാരാഷ്ട്രയിലെ പല ജില്ലകളിലും ഇത് സുലഭമാണ്. നമ്മുടെ സംസ്ഥാനത്തേ ഉള്ളൂ ഇത് അത്ര. അതെ അതെ അതെ. ഇതിന്റെ അകത്തെ സീഡ് കഴിക്കാനും ഇതിന്റെ തൊലിക്ക് എന്തെങ്കിലും ഉപയോഗം? തൊലി ഉണക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കറികളില്, മീൻകറികളിലും, നമ്മുടെ നമ്മള് കുടംപുളി ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതിന്റെ തൊലി
നമുക്ക് കറികളിൽ ഉപയോഗിക്കാം. പിന്നെ അല്ല മധുരമാണ്, തൊലിക്കുക നല്ല പുളിയാണ്. തൊലി മാത്രമാണ് നമ്മൾ കറിക്ക് ഉപയോഗിക്കാം. അതായത് മാറിച്ച് വെച്ചാൽ നമുക്ക് നോർമലി ഒരു അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പുളിക്ക് പകരം നമ്മൾ ഇത് കറിക്ക് ഉപയോഗിക്കും, ഡെഫിനറ്റ്ലി അത് പുളി ആകണമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് ഇതിന്റെ സംഭവം. പിന്നെ ഇതിന്റെ തൊലി ഉണക്കി പൊടിച്ചിട്ട് അത് ജ്യൂസാക്കി, ജ്യൂസ് പരുവാക്കി അത് തൊലികളിൽ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്നിന് നിറം വരാന്. ഓക്കെ, അതായത് നമ്മുടെ ചർമ്മകാന്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ചർമ്മകാന്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കോക്കം ഉപയോഗിക്കാം. ഇതിന്റെ മലയാളത്തിലുള്ള പേരെന്താണ് ചേട്ടാ? കോക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് സംഭവം. പിന്നെ ഇതിന്റെ കുരുവിൽ നിന്ന് എണ്ണ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊക്ക് രോഗങ്ങൾക്ക് നല്ലൊരു മരുന്ന്. തൈകളുണ്ട്, തൈകൾ ഇപ്പൊ ഗ്രാഫ്റ്റ് പ്ലാന്റ് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോ നമ്മളിതാ ഈ ഫ്രൂട്ട് പൊട്ടിച്ചു നോക്കിയായിരുന്നു. അതിന്റെ മാംഗോസ് തനി മാംഗോസിനെ പോലെ തന്നെയാണ് അതിന്റെ ടേസ്റ്റ് കാര്യങ്ങളെല്ലാം. അതിന്റെ അതേപോലെ തന്നെ അതിന്റെ സീഡുകൾ ടേസ്റ്റ് ചെയ്യുന്ന എല്ലാം ഞാൻ പറയാം. അപ്പൊ ഈ കാണുന്നതാണ് അതിന്റെ തൊലി. ഈ തൊലി എന്തിനായിരുന്നു ഉപയോഗിക്കുന്നത്? നമ്മൾ ഈ തൊലി ഉണക്കി ഇത് നമ്മൾക്ക് ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറികളിൽ ഉപയോഗിക്കാം. കറികളിൽ ഉപയോഗിക്കാം, മീൻ കറികളിൽ ആവശ്യമുള്ള എല്ലാ കറികളിലും. പിന്നെ ഉപയോഗിക്കാം. അതിനുപരി ഇതിന്റെ തൊലി ഉണക്കി പൊടിച്ച് ജ്യൂസാക്കി സ്കിന്നിൽ വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിന്റെ സംരക്ഷണ കളർ കിട്ടാൻ വേണ്ടി, കളർ കൂടാനോ അസുഖങ്ങൾ മാറാനോ? കളർ മാറാൻ, കളർ മാറാൻ. അതായത് ഈ ഒരു ചെടി നട്ടത്തിന്റെ നമ്മുടെ ഓറഞ്ചിന്റെ ഒക്കെ തൊണ്ണി, അതെ അതെ അതെ, ആ ഒരു സ്കീമൊക്കെയാണ് ഓറഞ്ചിന്റെ തൊലി പണ്ട് ആൾക്കാർ ഉപയോഗിച്ചിരുന്നത്. അതേപോലെ തന്നെയാണ് ഔഷധ ഗുണമുള്ള ഒരു ഇതാണ്. എന്നാലും നമുക്ക് ഇതിന്റെ തൊണ്ടൊന്ന് അല്പം കഴിച്ചു നോക്കാം. ഈ തൊണ്ട് കഴിച്ചു നോക്കി കഴിയുമ്പോഴാണ് ഇതിന്റെ അകത്താണ് നമ്മൾ ഈ ഫ്രൂട്ട് ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഇത്രയും പുള്ളി ഒരു സാധനം ചെകിട്ടിച്ചു പോകുന്ന പുളിയല്ലേ, വേറെ കഴിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം പുളിയുടെ എക്സ്ട്രീം. ഒരു പീസ് ഇട്ടാ 10 കറി വരാം. അതെ അതെ, തീർച്ചയായിട്ടും. കൊടപ്പുളിയൊക്കെ എങ്ങോ ദൂരെ മാറി നിൽക്കും. അതിനുപരി നമ്പർ 1 അച്ചാറാണ് തൊലി. തൊലി അച്ചാറിടാം, സ്കിന്നിൽ ഉപയോഗിക്കാം, കറിക്കകത്തിടാം. ഇത്രയാണ് ഗുണങ്ങൾ. പിന്നെ കായയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ കുരുവിൽ നിന്ന് ഇതിന്റെ ഓയിൽ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സ്കിൻ രോഗങ്ങൾക്ക്, തൊക്ക് രോഗങ്ങൾക്ക് മൊത്തത്തിൽ സ്കിൻ കെയറിന്റെ ഒരു ടച്ച് ഇതിനകത്താണ്. അപ്പൊ ഫ്രൂട്ട് കഴിച്ചാലും ഡെഫിനറ്റ്ലി നമ്മുടെ ശരീരത്തിലേക്ക് അതിന്റെ ഒരു എഫക്ട് ഉണ്ടാവുന്നതാണ്. എന്തായാലും ഫ്രൂട്ട് കണ്ടു കഴിഞ്ഞാൽ മാംഗോസ്റ്റിൻ അഞ്ഞൊക്കെ തന്നെ പൊട്ടിക്കുന്നു. വേറെ ഒരു സ്കീം പോലും ശരിക്കും മാംഗോസ്റ്റിൻ തന്നെ, ഇത്രയും മധുരമില്ല. അപ്പൊ പൊട്ടിക്കുന്ന രീതി ബാക്കി കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞാൽ ഫ്രൂട്ട് കണ്ടു കഴിഞ്ഞാൽ 100% മാംഗോസ്റ്റിൻ ഒരാളെ കൂടെ പറ്റിക്കാനാണെങ്കിൽ നമുക്ക് 100% കൊടുക്കാം. ആദ്യമായിട്ടൊന്ന് കഴിച്ചാൽ മനസ്സിലാവില്ല പിഞ്ച് മാംഗോസ്റ്റിൻ കഴിക്കുന്ന പോലെ ഇരിക്കും. കാരണം അതിനുള്ള ആ ഒരു പുളിയോളം തന്നെ ഉള്ളൂ ഇതിന്റെയും പുളി. ഇതിപ്പോ നമ്മൾ നേരത്തെ പറിച്ചത് കൊണ്ടാവാം അല്പം. ഇതെങ്ങനെയാണ്, മധുരമാണോ, മധുരം ഉണ്ടോ? അതെയോ, ഇതിന് കുഴപ്പമില്ല, കുഴപ്പമില്ല. ആ കുഴപ്പമില്ല. ഏതായിരുന്നു? ഇതല്ലായിരുന്നു? അതെ അതെ, ഇതാണ്. സീഡ് ഇല്ലാത്തത് തന്നെ കഴിഞ്ഞെടുത്തോ. മാംഗോസ്റ്റിൻ്റെ അതേ രീതി, 3 സീഡ് ഇല്ലാത്തതും 4 സീഡും. ഇത് സീഡ് ഇല്ലാത്ത സെയിം. ഇത് കഴിച്ചാൽ മാംഗോസ്റ്റിൻ്റെ അതേപോലെ തന്നെ ഇരിക്കില്ല മോനെ, അല്ലേ? മാംഗോസ്റ്റിൻ കഴിച്ചിട്ടില്ലേ? അത് ഇതായിട്ട് എന്തെങ്കിലും എന്ത് മാറ്റം തോന്നിയിട്ടുണ്ട്? ശരിക്കും ഇതിൻ്റെ ഒരു അല്പം പുളി, ഈ അല്പം പുളി കൊണ്ട് ശരിക്കും അല്പം മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ഞാനത് വീഡിയോയിൽ പറയുന്നതുകൊണ്ട് നിങ്ങൾ അധികം എക്സ്ട്രാ ഇതൊന്നും ഇടണ്ട, അത്രയും തന്നെ ഉള്ളൂ പുളി, അല്ലേ ചേട്ടാ? അതെ 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 അതെ. അപ്പോൾ നമുക്ക് അതിൻ്റെ തൈകൾ കൂടി ഒന്ന് ചെയ്യപ്പെടാം. ഇതാണ് ഇതാണ് അതിൻ്റെ തൈ. അതിൽ 2 വെറൈറ്റി ഉള്ളതിൽ സ്വീറ്റ് വെറൈറ്റിയുടെ തൈയാണ്, സീഡ് പ്ലാന്റ് ആണ്. സ്വീറ്റ് വെറൈറ്റിയുടെ സ്വീഡ് പ്ലാന്റ്, സീഡ് പ്ലാന്റ്. അതിൻ്റെ 5 വർഷം എടുക്കും കായ്ക്കാൻ. കറക്റ്റ്. മറ്റേ 3-ാം വർഷം, 3-ാം വർഷം കായ്ക്കും. ഗ്രാഫ്റ്റഡ് 3-ാം വർഷം കായ്ക്കും. ഓക്കെ. അപ്പം നമ്മൾ കോകം ഫ്രൂട്ട്സിനെ പറ്റിയാണ് നോക്കിയത്. നമ്മുടെ മാംഗോസിൻ്റെ ഇലകൾ എന്താ ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് രണ്ടും 2 ഒരേ ഇനത്തിൽപ്പെട്ടതാണെങ്കിൽ പോലും ടേസ്റ്റിലും ഉള്ള വ്യത്യാസവും നമ്മൾ മെൻഷൻ ചെയ്യുന്നു. നമ്മൾ ചെടികൾ വേണ്ടവർ ഇവിടെ വന്ന് കഴിച്ച് നോക്കിയിട്ട് വാങ്ങാനാണ് ചേട്ടായുടെ അഭിപ്രായം. വെറുതെ നിങ്ങളത് കൊറിയർ വാങ്ങുന്നതിൽ ഒരു കഥയും ഇല്ല. നിങ്ങൾ കഴിച്ച് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങാനുള്ള സജഷനാണ് ചേട്ടായി ചെയ്യുന്നത്. എന്തായാലും തൈകൾ വേണ്ടവർ ചേട്ടായി മൈ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.